കെഎസ്ആർടിസി യിലെ സമരം ഇന്നത്തെ ഒരു പ്രധാന വാർത്തയാണ്। ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് തുടരുകയാണ്। പണിമുടക്കിൽ പങ്കെടുക്കാത്ത കെഎസ്ആർടിസി ജീവനക്കാർ കെഎസ്ആർടിഎ ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസ് നടത്താൻ കെഎസ്ആർടിസി സിഎംഡി നിർദ്ദേശം നൽകിയിരുന്നു। ഈ സാഹചര്യത്തിൽ ഇന്ന് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും। വിവരങ്ങളുമായി വിഎസ് ത്രിബൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും। വിഎസ് ത്രിബൻ, ഗുഡ് മോർണിംഗ്। കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി തൊഴിലാളികൾ നടത്തിയ സമരം വലിയ തോതിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു। ഇന്ന് എന്താണ് അവസ്ഥ? കൂടുതൽ സർവീസുകൾ നടത്തിയത് പരിഹരിക്കാനാണോ കെഎസ്ആർടിസിയുടെ ശ്രമം? എന്താണ് വിവരങ്ങൾ? സുരാജ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച കെഎസ്ആർടിസിയുടെ പണിമുടക്ക് ചില സംഘടനകൾ ഇന്നും തുടരുന്നുണ്ട്। അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല। ഭാഗികമായി ചില പ്രദേശങ്ങളിൽ ചില സർവീസുകൾ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്। നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്, എനിക്ക് പിന്നിൽ കാണാം। തമ്പാനൂരിൽ ചില നഗരത്തിൽ നിന്ന് കളിക്കവളയിലേക്കൊക്കെ പോകുന്ന ചില ദീർഘദൂര സർവീസുകൾ മാത്രമാണ് രാവിലെ ആരംഭിച്ചിട്ടുള്ളത്। സിറ്റി സർവീസുകളൊന്നും പൂർണ്ണമായി സർവീസ് ആരംഭിക്കാൻ ജീവനക്കാർ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം। ഇന്ന് രണ്ട് സംഘടനകളാണ്, UDFൻ്റെ TDFഉം അതോടൊപ്പം തന്നെ ATUCയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുമാണ്, രണ്ട് ജീവനക്കാരുടെ തൊഴിലാളികളുടെ സംഘടനയാണ് ഇന്നും സമരം തുടരുന്നത്. അവർ രാവിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ കെഎസ്ആർടിസിയുടെ അതാത് യൂണിറ്റുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി മാനേജ്മെൻറ്റ് CMD പറഞ്ഞത് വരുന്ന ജീവനക്കാർ സമരം പിൻവലിച്ച പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ അവരുടെ ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തും, അവരെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സർവീസുകൾ പുനഃസ്ഥാപിക്കും എന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ കെഎസ്ആർടിസി CMD പറഞ്ഞത്. സർക്കാരിൻ്റെ നിലപാട് അത് തന്നെയാണ്. പക്ഷേ പൂർണ്ണമായി ജീവനക്കാർ എത്താത്തൊരവസ്ഥയുണ്ട്. കാരണം ഏതെങ്കിലും ഈ മേഖലയിലുള്ള കെഎസ്ആർടിസിയിലുള്ള ഏതെങ്കിലും ജീവനക്കാരുടെ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചാൽ മറ്റ് ജീവനക്കാർ എത്തിയാലും അവരെ ജോലിക്ക് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം കാലങ്ങളായി കെഎസ്ആർടിസിയിൽ ഉണ്ടാകാറുണ്ട്. വലിയ തരത്തിലുള്ള ജനജീവിതം ദുസ്സഹമാക്കുന്ന സമരമായി കെഎസ്ആർടിസിയുടെ സമരം രണ്ടാം ദിവസവും മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോഴും സ്വകാര്യ വാഹനങ്ങളെ, ഓട്ടോയെയും അതോടൊപ്പം തന്നെ ഈ ടാക്സി കാറുകളെയൊക്കെ ആശ്രയിച്ച് അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തത്രപ്പാടിലുള്ള കാഴ്ചകളാണ് രാവിലെ തന്നെ കാണുന്നത്. ഓരോ ദിവസവും കെഎസ്ആർടിസി ഈ സമരം കൊണ്ട് മാത്രം 9 കോടിയുടെ നഷ്ടം കെഎസ്ആർടിസിക്ക് ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായ കണക്കെടുപ്പ്. ഈ കോവിഡ് കാലത്തിന് ശേഷം വലിയ നഷ്ടത്തിലായിരുന്നു കെഎസ്ആർടിസി പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ വാക്സിനേഷൻ ഏകദേശം സമ്പൂർണ്ണമാകുന്നു, ജനജീവിതം പൂർണ്ണമായി പഴയ രീതിയിൽ സാധാരണ നിലയിലേക്ക് വരുന്നു, സ്കൂളുകൾ തുറക്കുന്നു. അങ്ങനെ ജനം പുറത്തേക്കിറങ്ങി കെഎസ്ആർടിസി ഒന്ന് ഈ പഴയ അവസ്ഥയിൽ നിന്ന് ഒന്ന് മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ 2 കോടിയോളം രൂപയുടെ വരുമാനം കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പണിമുടക്ക് പ്രഖ്യാപിച്ചതോടുകൂടി ഈ രണ്ട് ദിവസം സമരം കൊണ്ട് 9 കോടി രൂപ കെഎസ്ആർടിസി നഷ്ടത്തിലോടുന്ന, വളരെയധികം പ്രതിസന്ധി ഉണ്ടാകുന്ന, ശമ്പളം കൊടുക്കാൻ സർക്കാരിൻ്റെ സഹായം വേണ്ടി വരുന്ന, ഓരോ ദിനവും കോടിക്കണക്കിൻ്റെ കൂടെ നഷ്ടം സംഭവിക്കുന്ന കെഎസ്ആർടിസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ഈ സമരം. ജനത്തെ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ കെഎസ്ആർടിസിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. ഈ ദുരിതകാലത്തും ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പോലും വരാതിരുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത ചരിത്രമാണ് കെഎസ്ആർടിസിക്കുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഒരു വിഭാഗം ജീവനക്കാർ തുനിഞ്ഞിറങ്ങുന്നു എന്ന തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇന്നും ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം തന്നെയാണ്. നഗരത്തിലടക്കം ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ചുരുക്കം ചില ബസ്സുകൾ രാവിലെ എത്തിയ ജീവനക്കാരെത്തിയ ബസ്സുകൾ മാത്രമാണ് രാവിലെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ദീർഘദൂര സർവീസുകൾ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പണിമുടക്ക്, കഴിഞ്ഞ ദിവസം ആരംഭിച്ച പണിമുടക്ക് അതേ നിലയിൽ തുടരുന്നു എന്ന് പറയാം. പക്ഷേ പേരിന് ഒന്നോ രണ്ടോ സർവീസുകളിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 10 മണിക്ക് ശേഷം ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ചു ചേർത്ത് പരമാവധി സർവീസുകൾ ആരംഭിക്കുമെന്നാണ് കെഎസ്ആർടിസി മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ രാവിലെ തന്നെ ഓഫീസുകളിലേക്ക് മറ്റാവശ്യത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി സർവീസ് പുനഃസ്ഥാപിച്ചിരുന്നാൽ ഇന്നത്തെ ദിവസം വളരെ ദുരിതപൂർണമായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. സുരരാജ്, യെസ്, ധ്രുവന, അത് തന്നെ പറഞ്ഞെടുത്തിട്ട് ഒരു കാര്യം, ഈ അന്തർജില്ലാ യാത്രകൾ, അല്ലെങ്കിൽ ദീർഘദൂര ബസ്സുകൾ ഇന്ന് സർവീസ് പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അത് അല്പസമയം കഴിഞ്ഞ ശേഷം ഇപ്പോൾ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ്സുകളൊക്കെ സർവീസ് നടത്താനുള്ള സാധ്യതയുണ്ടോ? ഈ ഇന്നലത്തെ
समर वाली बुद्धिमुट इन ए उद्देशिक സുരരാജ കെഎസ്ആർടിസി സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ ബുക്കിംഗ് അതോടൊപ്പം തന്നെ സർവീസുകൾ പൂർണ്ണമായി നിലച്ചു പോയാൽ വീണ്ടും ആ സർവീസ് പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും അപ്പോൾ കഴിഞ്ഞ ദിവസത്തിന്റെ സമരത്തിന്റെ ആഘാതം കെഎസ്ആർടിസി സംബന്ധിച്ചിടത്തോളം മാറിയിട്ടില്ല അപ്പോഴാണ് രണ്ട് ജീവനക്കാരുടെ സംഘടനകൾ വീണ്ടും സമരം തുടരുന്നത് അതുകൊണ്ട് വല്ലാത്ത തരത്തിലുള്ള ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ദീർഘദൂര സർവീസുകളൊക്കെ തന്നെ പുറപ്പെട്ടാൽ തിരിച്ച് സർവീസ് മടങ്ങി വരേണ്ടിവരും അതോടൊപ്പം തന്നെ അന്തർസംസ്ഥാന സർവീസുകളെ സംബന്ധിച്ചും ഗ്രാമപ്രദേശത്തുള്ള സർവീസുകളെ സംബന്ധിച്ചൊക്കെ തന്നെ അതാത് പ്രദേശങ്ങളിൽ ഈ പണിമുടക്കുന്ന ജീവനക്കാരുടെ പ്രതിഷേധമുണ്ടായാൽ വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിടുന്ന അവസ്ഥയുണ്ടാകും ഇതൊക്കെ പരിശോധിച്ച ശേഷം പോലീസിന്റെ പൂർണ്ണമായി സംരക്ഷണത്തോടു കൂടിയ സർവീസ് ആരംഭിക്കൂ ഒപ്പം തന്നെ ജീവനക്കാരെ മുഖവിലയ്ക്ക് എടുക്കാതെ ഏകപക്ഷീയമായ നിലപാടിലേക്ക് മാനേജ്മെന്റ് പോകുകയില്ല അതുകൊണ്ട് അവരുമായി ആലോചിച്ച ശേഷം ഇപ്പോൾ ഹാജരാകുന്ന 10 മണിയോടുകൂടി ഹാജരാകുന്ന ജീവനക്കാരെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി സിറ്റി സർവീസുകളും അന്തർസംസ്ഥാന സർവീസുകളും ആരംഭിക്കുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പക്ഷേ രാവിലത്തെ കാഴ്ച കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് ജനം പൂർണ്ണമായി ദുരിതത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് സമരം തുടരും എന്ന അടിസ്ഥാനത്തിൽ ഏറെക്കുറെ മുൻകരുതൽ പലരും എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് ജീവനക്കാരുടെ സംഘടനകൾ മാത്രമാണ് നടത്തുന്നത് സമരം നടത്തുന്നത് മറ്റ് സർവീസുകൾ ആരംഭിക്കും എന്ന പ്രതീക്ഷ ഇപ്പോഴും ജനത്തിനുണ്ട് ആ പ്രതീക്ഷയിലാണ് സർക്കാരും മുന്നോട്ട് പോകുന്നത് സുരരാജ്